ലൈസൻസ് ആവശ്യമില്ലാത്ത ഒരു ഇലക്ട്രിക് സ്കൂട്ടറിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ള കഥകൾ കേട്ടോ. അപ്പോൾ ഇത്തരം വാഹനങ്ങൾക്ക് ആവശ്യക്കാർ കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊരു യൂസ്ഡ് ലൈസൻസ് ആവശ്യമില്ലാത്ത ചെറിയ പവറുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടർ. റോമായി ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒരുപാട് കാലങ്ങളായിട്ട് ഈ ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയിൽ നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ ഒരു നിർമ്മാതാക്കളാണ്. അവരുടെ ഫാൽക്കൻ എന്ന് പറയുന്ന മോഡലാണ് ഈ കാണുന്നത് നമ്മൾ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. വാഹനം എടുത്തിട്ട് ഏകദേശം 7 മാസമായി. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നവരാരും നിലവിൽ ഇല്ല. അതിൻ്റെ ഉപയോഗം കുറവായതുകൊണ്ടാണ് അവർ വിദേശത്തും കാര്യങ്ങളൊക്കെ ഏറി പോയേക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വാഹനം വിൽക്കാൻ വെച്ചിരിക്കുന്നത്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്താണ് വാഹനം ഇരിക്കുന്നത്. ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്ത് ഇടക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് വാഹനം ഇരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയോളൂ. ഇതിന് 7 മാസമാണ് നിലവിൽ പഴക്കം എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് 65,000. ഇത് വാഹനം വാങ്ങിയപ്പോൾ 65,000 രൂപയാണ് മേടിച്ചത്. ഇപ്പോൾ അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 48,000 രൂപയാണ്. ഇതിൽ നെഗോഷ്യബിൾ സാധ്യമല്ല എന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ നമ്പറിൽ നിങ്ങൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പ് കോൾ ചെയ്യാനോ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് ചാറ്റ് ചെയ്യാനോ പറ്റുകയുള്ളൂ. അപ്പോൾ വിളിച്ചാൽ എടുക്കാൻ പറ്റില്ല, കാരണം ഇതിൽ വാട്സപ്പ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ അവർ വാട്സപ്പിൽ കൂടെ തന്നെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങണം എന്നുള്ളവർ, അതായത് എല്ലാവർക്കും ചിലർക്കൊന്നും ഇലക്ട്രിക് സ്കൂട്ടർ ആയാൽ പോലും ലൈസൻസ് എടുക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് ഈ വലിയ സ്പീഡിലൊന്നും പോകേണ്ട കാര്യമില്ല, സേഫ്റ്റിയാണ്. പ്രായമായവർക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ 18 വയസ്സാവണം 14 വയസ്സ് കഴിഞ്ഞാൽ ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിക്കാമല്ലോ, അത്തരം ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. തീർച്ചയായിട്ടും നല്ല സ്പേസൊക്കെയുള്ളതാണ്. ബാക്ക് ഡിക്കൊക്കെ തുറന്നു കഴിഞ്ഞാൽ നല്ലോണം സ്പേസ് ഉണ്ട്. അത്യാവശ്യം വലിയ കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടിയാണ്. ഏകദേശം 7 മണിക്കൂർ കുത്തി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 75 കിലോമീറ്റർ വരെ നോർമൽ രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഓടിക്കാൻ പറ്റും. അതല്ലെങ്കിൽ 75 കിലോമീറ്ററോളം മൈലേജ് കിട്ടും എന്ന് പറയാം. ഒറ്റ ഫുൾ ചാർജിൽ 7 മണിക്കൂറാണ് കുത്തിവെക്കേണ്ടി വരിക. അപ്പോൾ വാഹനം താല്പര്യമുള്ളവർ, നമുക്ക് ഇതിൻ്റെയൊക്കെ സ്പീഡൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 25-23 ആ റേഞ്ചൊക്കെയാണ് ഇതിൻ്റെ സ്പീഡ്. വാഹനം താല്പര്യമുള്ളവർ എത്രയും വേഗം വാട്സാപ്പിലാണ് ചാറ്റ് ചെയ്ത് ചോദിക്കേണ്ടത്. ഇനി ഇതിൻ്റെ വാറണ്ടിയെക്കുറിച്ച് പറയുകയാണ്, ഇതിൻ്റെ മോട്ടോർ വാറണ്ടി 2 വർഷം വരെയാണ്. അതായത് ഇനി 13 മാസം കൂടി മോട്ടോർ വാറണ്ടിൻ്റെ ബാറ്ററിക്കും കൺട്രോളറിനും 1 വർഷം വരെയാണ്. ലെഡ് ആസിഡ് ബാറ്ററി ആയിരുന്നു അത്, നിലവിൽ 7 മാസം കഴിഞ്ഞിട്ടുണ്ട്. എപ്പോഴും പറയുന്ന പോലെ വാഹനം വിറ്റിപ്പോ കഴിഞ്ഞാൽ ഫസ്റ്റ് കമൻറ്റിൽ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം വിളിക്കാനായിട്ട്. മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷമായി വരുന്നവരെല്ലാ കൂട്ടുകാരോടും ബൈ ബൈ.